ഗുഡ് മോർണിംഗ് നെക്സ്റ്റ് നമുക്ക് അലവൻസിൽ നിന്ന് ഒരു പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം ഇപ്പോ ഈ കൊസ്റ്റനിൽ കുറച്ച് അലവൻസ് തന്നിട്ടുണ്ട് മിസ്റ്റർ രോഹിത് ഈസ് വർക്കിംഗ് ഇൻ എ കമ്പനി അറ്റ് കൊച്ചി ആൻഡ് ദ ദോളോയിങ് ഡീറ്റെയിൽസ് ആർ ഗിവേൺ ഫോർ ഹിസ് ഇൻകം ഫോർ ദ പ്രീവിയസ് ഇയർ ടൂ തൗസൻഡ് ട്വന്റി ട്വന്റി വൺ അപ്പൊ വിനോദ് സോറി രോഹിത് എന്ന് പറയുന്ന വ്യക്തി വർക്ക് ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൽ നിന്നും കൊച്ചിയിലൊരു കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ടു തൗസൻഡ് ട്വൻറ്റി ട്വൻ്റി വണിൽ ആ വ്യക്തിക്ക് കിട്ടിയ കുറച്ച് ഇൻകംസ് ആണ് തന്നിട്ടുള്ളത് എന്തൊക്കെ കിട്ടിയിട്ടുണ്ട് ബേസിക് പേ ടു ലാക്ക് ട്വൻറ്റി ഫൈവ് തൗസൻഡ് അതായത് ബേസിക് പേ ആയിട്ട് ടു ലാക്ക് ട്വൻ്റി ഫൈവ് തൗസൻഡ് കിട്ടിയിട്ടുണ്ട് ഡി എ ഫിഫ്റ്റി തൗസൻഡ് മെഡിക്കൽ അലവൻസ് എയ്റ്റ് തൗസൻഡ് സെർവൻ്റ് അലവൻസ് ഫൈവ് തൗസൻഡ് ഓവർ ടൈം അലവൻസ് സെവൻ തൗസൻഡ് സി സി എ സിറ്റി കോമ്പൻസേറ്ററി അലവൻസ് ഫോർ തൗസൻഡ് അങ്ങനെയാണെങ്കിൽ കമ്പ്യൂട്ട് ഹിസ് ഗ്രോസ് സാലറി ഫോർ ദി അസസ്മെന്റ് ഇയർ ടു തൗസൻഡ് ട്വൻ്റി വൺ ട്വൻറ്റി ടു അങ്ങനെയാണെങ്കിൽ ആ വ്യക്തിയുടെ ഗ്രോസ് സാലറി കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് മൊത്തം അയാൾക്ക് സാലറി വരുമെന്ന് കണ്ടുപിടിക്കണം അപ്പോൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു അലവൻസുകൾ ത്രീ ടൈപ്സ് ഉണ്ട് ഫുള്ളി ടാക്സബിൾ പാർഷ്യലി ടാക്സബിൾ ഓർ പാർഷ്യലി എക്സാംറ്റഡ് ആൻഡ് ഫുള്ളി എക്സാംറ്റഡ് അലവൻസ് ഇതിൽ നമ്മൾ ഫുള്ളി ടാക്സബിൾ അലവൻസ് പഠിച്ചു കഴിഞ്ഞു അപ്പോൾ ഈ തന്ന എല്ലാം എന്താണ് ഫുള്ളി ടാക്സബിൾ അലവൻസുകളാണ് അതുകൊണ്ട് തന്നെ ഇതെല്ലാം അയാളുടെ സാലറിയിൽ നമ്മൾ ഇൻകം ടാക്സ് പർപ്പസിന് വേണ്ടി കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്യണം കാരണം ഇത് മുഴുവനായിട്ടും ടാക്സബിൾ ആയിട്ടുള്ള ഐറ്റംസ് ഐറ്റംസാണ് അപ്പോൾ ഇത്രയുള്ളതെല്ലാം കൂടി ആഡ് ചെയ്യുക അതാണ് അതിൻ്റെ ഗ്രോസ് സാലറി അപ്പോൾ ടാക്സബിൾ ആയിട്ടുള്ള ഐറ്റംസ് നമ്മൾ ഗ്രോസ് സാലറിയിൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിർബന്ധമായിട്ട് എടുക്കണം കാരണം ദാറ്റ് ഈസ് ഫുള്ളി ടാക്സബിൾ അലവൻസസ് ഇനി നമുക്കൊന്ന് ഫുള്ളി എക്സംറ്റഡ് അലവൻസുകളും നോക്കാം അടുത്ത ക്ലാസ്സിൽ നമ്മൾ പാർഷ്യലി എക്സംറ്റഡ് അലവൻസുകളും നോക്കാം പിന്നെ ഏതൊക്കെയാണ് നമ്മുടെ ഫുള്ളി എക്സംറ്റഡ് ഈ ഐറ്റംസ് വന്നു കഴിഞ്ഞാൽ അത് ഗ്രോ സാലറിയിൽ ഉൾപ്പെടുത്തേണ്ട ആവശ്യമില്ല കാരണം അതിന് ടാക്സ് അടയ്ക്കേണ്ടതില്ല അപ്പം അങ്ങനെയുള്ള അലവൻസുകൾ ഏതൊക്കെയാണ് സോ വാട്ട് ആർ ദി ഫുള്ളി എക്സംറ്റഡ് അലവൻസ് ദർ ആർ ഫോർ ഐറ്റംസ് ആ നാലെണ്ണയുള്ള എക്സെപ്റ്റഡ് ആയിട്ടുള്ള അലവൻസിൽ ഫസ്റ്റ് വൺ ഈസ് ഫോറിൻ അലവൻസ് പെയ്ഡ് ടു എ ഗവൺമെൻറ് എംപ്ലോയി ബൈ ദ ഗവൺമെൻറ് ടു ഇന്ത്യൻ സിറ്റിസൺ ഫോർ റെൻറ്ററിങ് സർവീസ് അബ്രോഡ് അപ്പോൾ ഒരു അലവൻസിൻ്റെ പേരാണ് ഫോറിൻ അലവൻസ് ഫോറിൻ അലവൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ത്യയിലുള്ള ആരെങ്കിലും അബ്രോഡ് പോയിട്ട് ഇന്ത്യക്ക് വേണ്ടി ജോലി ചെയ്യുക അപ്പോൾ അംബാസിഡേഴ്സ് ഒക്കെ ഉണ്ടല്ലോ ഇന്ത്യൻ അംബാസിഡേഴ്സ് അപ്പോൾ ഇന്ത്യക്ക് വേണ്ടി മറ്റുള്ള രാജ്യങ്ങളിൽ പോയിട്ട് ഇന്ത്യക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട് അവർക്ക് കിട്ടുന്ന അലവൻസിൻ്റെ പേരാണ് ഫോറിൻ അലവൻസ് അപ്പോൾ അത് ഫുള്ളി എക്സംറ്റഡ് ആണ് അതിന് ടാക്സ് അടയ്ക്കേണ്ടതില്ല മറ്റൊന്നാണ് സാംച്വറി അലവൻസ് ടു ഹൈക്കോർട്ട് ഓർ സുപ്രീം കോർട്ട് ജഡ്ജസ് ഹൈക്കോർട്ടിലെയും സുപ്രീം കോർട്ടിലെയും ഒക്കെ ജഡ്ജസിന് കൊടുക്കുന്ന ഒരു അലവൻസ് ആണ് സാംച്വറി അലവൻസസ് അതിനും ടാക്സ് അടയ്ക്കേണ്ടതില്ല ദെൻ തേർഡ് വൺ ഈസ് അലവൻസ് റിസീവ്ഡ് ബൈ അൻ എംപ്ലോയി ഓഫ് യു എൻ ഒ നമുക്കറി യുണൈറ്റഡ് നാഷൻ ഓർഗനൈസേഷൻ അപ്പോൾ യുണൈറ്റഡ് നാഷൻ യു എൻ ഒയിൽ നിന്നും കിട്ടുന്ന അലവൻസുകൾ ഫുള്ളി എക്സം ീംകോർട്ട് ജഡ്ജസ് ഹൈക്കോട്ട് സുപ്രീം കോടതി ജഡ്ജസ് കൊടുക്കുന്ന ചില സ്പെഷ്യൽ ആയിട്ടുള്ള ചില കോമ്പൻസേഷൻ അലവൻസുകൾ ഉണ്ട് ആ അലവൻസുകളും എക്സെപ്റ്റഡ് ആണ് പേരൊക്കെയാണ് അക്സെപ്റ്റഡ് ആയിട്ടുള്ള അലവൻസുകൾ ഈ നാലെണ്ണം വന്നു കഴിഞ്ഞാൽ അതിന് ടാക്സ് അടയ്ക്കേണ്ടതില്ല ഫസ്റ്റ് വൺ ഇസ് ഫോറിൻ അലവൻസ് സെക്കൻഡ് വൺ അലവൻസ് ഫ്രം യു എൻ തേർഡ് വൺ സാംച്വറി അലവൻസസ് സാംച്വറി അലവൻസ് എന്ന് പറഞ്ഞാൽ സാംച്വറി അലവൻസ് ദാറ്റ് ഇസ് ഗവൺ ടു ഹൈക്കോർട്ട് ആൻഡ് സുപ്രീം കോർട്ട് ജഡ്ജസ് ആൻഡ് അതർ അലവൻസസ് മീൻസ് അതർ കോമ്പൻസേഷൻ അലവൻസസ് ടു സുപ്രീം കോർട്ട് ഹൈക്കോർട്ട് ജഡ്ജസ് അപ്പോൾ ഇതാണ് വരുന്നത് അലവൻസസ് എക്സെപ്റ്റഡ് ആയിട്ടുള്ളത് അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് പാർഷ്യലി എക്സെപ്റ്റഡ് അലവൻസ് അതിലാണ് നമുക്ക് കമ്പ്യൂട്ടേഷൻ വരുന്നത് ഫുള്ളി എക്സെപ്റ്റഡ് ആണെങ്കിൽ നമ്മൾ അത് എടുക്കേണ്ട ആവശ്യമില്ല കാരണം അതിന് ടാക്സ് ഇല്ല ഫുള്ളി ടാക്സബിൾ ആണെങ്കിൽ അത് മുഴുവനായിട്ട് എടുക്കുക പാർഷ്യലി എക്സെപ്റ്റഡ് ആകുമ്പോഴാണ് നമുക്ക് അതിൽ കമ്പ്യൂട്ടേഷൻ വരുന്നത് അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം